ഹായ് ഹലോ എല്ലാവർക്കും തത്വ കോമഡിറ്റി എക്സാം കോർണറിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആർട്സ് ആൻഡ് കൾച്ചറിനകത്ത്, അതായത് കലാസാഹിത്യത്തിലെ ആദ്യത്തെ പോർഷൻ നമ്മൾ സോപാന സംഗീതം കഥകളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ പോർഷൻ ആയിട്ടുള്ള ഇന്ന് പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന് കൂടിയാട്ടം, രണ്ട് കൂത്ത്, കൂത്തിനകത്ത് തന്നെ ചാക്യാർ കൂത്തും നങ്ങ്യാർ കൂത്തും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പറയുകയാണ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് വന്നാലും ഡിസ്ക്രിപ്റ്റീവ് വന്നാലും മെയിൻസിനും എല്ലാത്തിനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ, അതായത് എന്നെ ഫോളോ ചെയ്യുന്നവർ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിന് തക്കതായിട്ടുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണം. കുറച്ച് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ പോരാം, അപ്പം വിശദമായിട്ട് ചോദിക്കുന്ന സമയത്തും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോന്നും ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് പോകാൻ, അല്ലാതെ നമ്മൾ ലാസ്റ്റ് സമയത്ത് ഇനിയും പഠിക്കാനിരിക്കുന്നില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കൂടിയാട്ടം. കൂടിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കലയായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ആവിർഭവിച്ചിരുന്ന ഒരു കലാരൂപമായിരുന്നു കൂടിയാട്ടം എന്ന് പറയുന്നത്. കൂടിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടിച്ചേർന്നുള്ള അഭിനയം എന്നായിരുന്നു അർത്ഥം. എന്താണ് കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ് കൂടിയാട്ടം കൊണ്ട് ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അഭിനയം, കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ്. കൂടിയാട്ടത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത് അഭിനയത്തിന് മാത്രമാണ്. അതായത് അഭിനയിച്ച് കാണിക്കുന്നതിലൂടെയാണ് കൂടിയാട്ടത്തിന് എന്ത് പ്രാധാന്യം കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി എന്താണ് കൂടിയാട്ടത്തിനകത്ത് ഉപയോഗിക്കുന്ന ഇതിവൃത്തം? സംസ്കൃത നാടകങ്ങളാണ് കൂടിയാട്ടത്തിന് ഇതിവൃത്തമായിട്ട് എടുക്കുന്നത്. സംസ്കൃത നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണ കഥകളാവാം, ഇതിഹാസങ്ങളാവാം. ഓക്കെ അല്ലേ? ഇതിഹാസങ്ങളോ പുരാണ കഥകളോ ഉള്ള സംസ്കൃത നാടകങ്ങളെ ഏത് കേരളീയ രീതിയിലുള്ള രംഗാവതരണത്തിലേക്ക് അഭിനയത്തിൽ കൂടെ കൊണ്ടുവരുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം. സംസ്കൃത നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായും വരുന്നത് ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പുരാണ ഇതിഹാസം മുഴുവനായിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്, അതിനകത്ത് ഒരു അംഗം മാത്രമാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ ശൂർപ്പണകാംഗം, ശൂർപ്പണകയുടെ ആ ഒരു പ്രത്യേക ഒരു കാറ്റഗറി മാത്രം, അത്രയും കഥ മാത്രം എടുത്തിട്ടാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് 41 ദിവസങ്ങളിലായിട്ട് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലായിരുന്നു ഇത് കൊണ്ടാടിയിരുന്നത്. പണ്ട് 41 ദിവസമായിരുന്നു. എന്നാൽ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഇത് വർഷത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. അവിടെയൊന്നും 41 ദിവസത്തെ ഒരു ആചാരമായിട്ട് കൊണ്ടുവരുന്നില്ല. അവിടെയൊക്കെ ഏകദേശം ഒരു 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. കൂത്തമ്പലങ്ങളിലാണ് പ്രധാനമായും ഇത് നടത്തുന്നത് എന്ന് പറഞ്ഞു. എന്താണ് കൂത്തമ്പലം? തച്ചുശാസ്ത്രമനുസരിച്ച് പണ്ടത്തെ ക്ഷേത്രങ്ങളിൽ നിർമ്മിച്ചിരുന്ന ഒരു ശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഓരോ അമ്പലങ്ങളിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി തന്നെയുണ്ട്. തിരുമാന്താംകുന്ന്, തിരുവാർപ്പ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചെങ്ങന്നൂർ, ഹരിപ്പാട് ഭാഗങ്ങളിലെ പല ക്ഷേത്രങ്ങളിലും കൂത്തമ്പലങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കൂത്തമ്പലങ്ങളിലായിരുന്നു പണ്ട് പല കലാരൂപങ്ങളും അരങ്ങേറിയിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടിയാട്ടവും എവിടെയായിരുന്നു? കൂത്തമ്പലങ്ങളിലായിരുന്നു അരങ്ങേറിയിരുന്നത്. ഭരതന്റെ നാട്യശാസ്ത്രം അനുസരിച്ചിട്ട് പല അഭിനയ കാര്യങ്ങളും കൂട്ടിയാട്ടത്തിന് ഉപയോഗിച്ചിരുന്നു. അതായത് അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ അഭിനയങ്ങളുടെ മാതാവ് എന്നാണ് ആരെ അറിയപ്പെട്ടിരുന്നത്? കൂടിയാട്ടത്തെ അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ അഭിനയ കലകളുടെ മുത്തശ്ശി എന്നോ അഭിനയ കലയുടെ മാതാവ്, അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം, അത് ചോദിക്കാറുണ്ട്. അഭിനയ കലയുടെ മാതാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കൂടിച്ചേർന്നുള്ള അഭിനയമാണ് കൂടിയാട്ടം. സംസ്കൃത നാടകങ്ങളുടെ കഥാവൃത്തമാണ് കൂടിയാട്ടത്തിൽ എന്തായിട്ട് അവതരിപ്പിക്കുന്നത്? കളിയായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പണ്ട് കാലത്തൊന്നും 41 ദിവസങ്ങൾ നീണ്ടു നിന്ന് കൂത്തമ്പലങ്ങളിലാണ് പ്രധാനമായിട്ടും എന്ത് നടന്നുകൊണ്ടിരുന്നത്? കൂടിയാട്ടം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം 8 ദിവസങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് എന്താണ്? സംസ്കൃത നാടകങ്ങളുടെ ഇതിവൃത്തം എടുക്കുന്ന സമയത്ത് ഒരു പുരാണ ഇതിഹാസം മുഴുവനല്ല എടുക്കുന്നത്, ഓരോ അംഗങ്ങളാണ് അതിനകത്ത് എടുക്കുന്നത്. അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കഥാസാരം എടുക്കും. ഇപ്പം ശൂർപ്പണക അംഗം, മായാ സീതാംഗം, അങ്ങനെ പറയുന്ന കുറേ അംഗങ്ങൾ എടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? കൂടിയാട്ടം നടത്തുന്നത്. ഇനി ഇതിനകത്തെ പ്രധാന വാദ്യ ഉപകരണം എന്താണ്? അത് നോക്കാം. ഇതിനകത്തെ പ്രധാന വാദ്യ ഉപകരണം മിഴാവാണ്. മിഴാവാണ് പ്രധാന വാദ്യ ഉപകരണം. കൂട്ടത്തിൽ ചോദിക്കാം, മിഴാവല്ലാതെ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ വാദ്യ ഉപകരണങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? ഒന്ന് ഇടയ്ക്ക, ശംഖ്, കുറുംകുഴൽ,
കുഴിത്താളം എന്നിവ മറ്റ് വാദ്യങ്ങളാണ്. ഇത് വളരെ വളരെ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. മിഴാവ് പ്രധാന വാദ്യം, കൂട്ടത്തിൽ തന്നെ ഉപയോഗിക്കുന്ന മറ്റ് വാദ്യോപകരണങ്ങൾ ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവ മറ്റ് വാദ്യങ്ങൾ. പിടിയിട്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലോക പൈതൃകമായി അല്ലെങ്കിൽ പൈതൃക കലാരൂപമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ കലാരൂപമാണ് എന്ത്? കൂടിയാട്ടം. യുനെസ്കോ ലോക പൈതൃക കലാരൂപമായി അംഗീകരിച്ച ആദ്യ ഭാരതീയ കലാരൂപമാണ് ഏത്? കൂടിയാട്ടം. അത് 2001 നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതാണ് 2001. അപ്പം ഈ ഇത്രയും സെക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സെക്ഷനിൽ പറഞ്ഞതെല്ലാം എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതിലേക്ക് നോക്കുക. കേരളത്തിൽ നൃത്തകലകളിൽ സ്ത്രീകൾക്ക് ഏറ്റവും മാന്യമായ സ്ഥാനം ലഭിച്ചിരുന്ന ഒരു കലാരൂപമായിരുന്നു കൂടിയാട്ടം എന്ന് പറയുന്നത്. കേരളത്തിൽ നമുക്കറിയാം 2000 മുമ്പ് സ്ത്രീകളുടെ പ്രാധാന്യമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് മാന്യമായ ഒരു സ്ഥാനം ലഭിച്ചിരുന്ന കലാരൂപമായിരുന്നു എന്ത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. ഹസ്തമുദ്രകൾ ഉപയോഗിച്ചുള്ള വിസ്തരിച്ച അഭിനയം. എന്താണ് ഹസ്തമുദ്ര? കൈകൊണ്ടുള്ള മുദ്ര അല്ലേ. അപ്പം അങ്ങനെ ഹസ്തമുദ്രകൾ ഉപയോഗിച്ചിട്ടുള്ള വിസ്തരിച്ചുള്ള അഭിനയമാണ് കൂടിയാട്ടത്തിൻ്റെ പ്രത്യേകത. അത് ഏതൊക്കെയാണ്? ഒന്ന്, ഇളകിയാട്ടം, പകർന്നാട്ടം, ഇരുന്നാട്ടം. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ടേംസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇളകിയാട്ടം, പകർന്നാട്ടം, ഇരുന്നാട്ടം എല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കൂടിയാട്ടവുമായി റിലേറ്റഡ് ആണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി ചോദിക്കാറുണ്ട്, ഗുരു മാണി മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്ന് അറിയപ്പെടുന്നത്. ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ശാസ്ത്രീയമായി രചിച്ച അദ്ദേഹത്തിൻ്റെ ആധികാരിക ഗ്രന്ഥം, കൂടിയാട്ടത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. നാട്യകൽപദ്രുമം എന്ന് പറയുന്ന ശാസ്ത്രീയ ഗ്രന്ഥം. എന്തിനെപ്പറ്റി? കൂടിയാട്ടത്തെപ്പറ്റി. അത് രചിച്ചത് കൂടിയാട്ടത്തിൻ്റെ കുലപതിയായ ആരാണ്? ഗുരു മാണി മാധവ ചാക്യാർ. ക്ലിയറാണല്ലോ. ഇനി 1975 ഈ നാട്യ കൽപദ്രുമം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകിയത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇനി കൈമുദ്രകൾക്ക് കൂടിയാട്ടക്കാരും പിന്തുടരുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേരാണ് ഹസ്തലക്ഷണ ദീപിക. ഏതാണ് ഹസ്തലക്ഷണ ദീപിക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഥകളിയിൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥം, കഥകളിയുടെ ആധികാരിക ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. 24 ഹസ്തമുദ്രകളാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈമുദ്രകൾ കഥകളിയിൽ. അത് വിശദമായി പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥമായിരുന്നു ഹസ്തലക്ഷണ ദീപിക. അപ്പം കൈമുദ്രകൾക്ക് കൂടിയാട്ടക്കാർ ആശ്രയിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഇത്രയും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യുക, ബാക്കി പറയാം. കൂടിയാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, അത് നിങ്ങൾ വിസ്തരിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഏതൊക്കെ ചടങ്ങുകളാണ് എന്ന് പേരൊന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പേര് ഓർത്ത് വെച്ചില്ലെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ആക്കി വയ്ക്കുക. നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഇത് ഇതിൽ നിന്നാണ്, ഈ ഒരു രീതിയിലുള്ള പ്രധാന ചടങ്ങുകൾ കൂടിയാട്ടത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. ഒന്ന്, അരങ്ങുവിധാനം. തുടക്കത്തിൽ അരങ്ങുവിധാനം. 2, മിഴാവ് ഒച്ചപ്പെടുത്തൽ. മിഴാവാണ് പ്രധാന വാദ്യോപകരണം എന്ന് പറഞ്ഞു. മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ടി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, നാന്ദി നിർവഹണം, അരങ്ങുകളിക്കൽ, നിർവഹണം, മംഗള ശ്ലോകം. ഇത്രയുമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഇതെന്താണ് എന്ന് നിങ്ങൾ പഠിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ നോട്ട്, അതായത് ഒന്ന് നോട്ട്, അക്കിത്തച്ചൊല്ലൽ ഏതാണ്, അല്ലെ ഗോഷ്ടി കാട്ടുക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് കലാരൂപത്തിലെ പ്രധാന ചടങ്ങാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആ സമയത്തൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാണി മാധവ ചാക്യാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൈങ്കുളം രാമൻ ചാക്യാർ ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ കലാസാഹിത്യത്തിൽ
ഏത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രമുഖ വ്യക്തികളാണ്. ഒരു പോയിന്റൂടെ കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരാണ് മാർഗി. അത് തിരുവനന്തപുരത്താണ്. അതാണ് കഥകളി കൂടിയാട്ടത്തിൻ്റെയൊക്കെ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി. അത് തിരുവനന്തപുരത്താണ്. ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം, നോട്ട് ചെയ്തോളൂ. അടുത്തത് ചാക്യാർകൂത്താണ്. ചാക്യാർകൂത്തിനെ പറ്റി പറയുമ്പം എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നത്? നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ചാക്യാർകൂത്ത്. ഈ കൂടിയാട്ടം ഒന്നും ഒരുപാട് പേര് കാണാൻ സാധ്യതയില്ല, പക്ഷേ ചാക്യാർകൂത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ചാക്യാർ വാചിക പ്രാധാന്യമാണ് കൊടുക്കുന്നത്, അതായത് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്, അല്ല അഭിനയത്തിനപ്പുറത്തോട്ട് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. ഒരു കഥാസന്ദർഭം, ഇതിഹാസം, പുരാണമൊക്കെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. കൂട്ടത്തിൽ തന്നെ എന്താണ് ചാക്യാർകൂത്ത് കണ്ടിട്ടുള്ളവർക്കറിയാം, സദസ്സിലിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ ആ കഥാപാത്രങ്ങളെ സദസ്സിലിരിക്കുന്നവരുമായിട്ട് ഉപമിച്ച് നമ്മളെ കളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാരൂപമാണ് ഇത് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. കൂടിയാട്ടത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ചാക്യാന്മാർ ചേർന്ന് അവതരിപ്പിക്കുമ്പോൾ അത് കൂടിയാട്ടം, ഏകാംഗ അഭിനയമാണെങ്കിൽ അത് ചാക്യാർകൂത്ത്. മനസ്സിലായില്ല, ഒരാൾ മാത്രം അഭിനയിക്കുകയാണെങ്കിൽ അത് ചാക്യാർകൂത്തും, ഒന്നിൽ കൂടുതൽ ചാക്യാന്മാരാണെന്നുണ്ടെങ്കിൽ അത് കൂടിയാട്ടവുമായി മാറുന്നു. ഇനി വാചിക പ്രധാനമായ കലയാണെന്ത്? കൂത്ത്. ആ കൂത്തിനെയാണ് നമ്മൾ ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നത്. ഇനി പുരാണം, ഇതിഹാസ കഥാപാത്രങ്ങളിലെ കഥാസന്ദർഭങ്ങൾ സദസ്യർക്ക് അഭിനയിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മുൻപ് ചാക്യാർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നു ഈ കലാരൂപം അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചാക്യാർ കൂത്ത് എന്ന് പേര് വന്നത്. പണ്ട് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ മാത്രം നടന്നിരുന്നു. പിന്നീട് ക്ഷേത്രങ്ങൾക്ക് പുറത്തേക്ക് കലാരൂപം വരാനായിട്ട് തുടങ്ങി. ആ ക്ഷേത്രങ്ങൾക്ക് പുറത്തേക്ക് കൂടിയാട്ടം, അതുപോലെ ചാക്യാർകൂത്തൊക്കെ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രമുഖൻ മുമ്പ്, അതായത് അമ്പലങ്ങളിൽ മാത്രമല്ല സാധാരണക്കാർക്കിടയിലേക്ക് ഈ കലാരൂപങ്ങൾ ഇറങ്ങി ചെല്ലണം എന്നതിന് കാരണക്കാരനായത് മാണി മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന മാണി മാധവ ചാക്യാരാണ് ചാക്യാർകൂത്തും അതുപോലെ തന്നെ കൂടിയാട്ടവും ഒക്കെ സദസ്യർക്ക്, അതായത് അമ്പലങ്ങളിൽ മാത്രമല്ല സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് എത്തിച്ചത്. പിന്നെ പണ്ട് പോട്ടെ, ഏകാംഗ കലാരൂപമാണ്. ഈ കളിക്കുന്ന ആൾക്ക് വിദൂഷക വേഷമാണ് ലഭിക്കുന്നത്. വിദൂഷക വേഷമാണ് ഈ ചാക്യാരുടെ വേഷം എന്ന് പറയുന്നത്. പിന്നിൽ നിന്ന് എന്ത്, ഒരാൾ മിഴാവ് കൊട്ടുന്നു അല്ലേ, അപ്പം പിന്നിൽ മിഴാവാണേ, മിഴാവ് കൊട്ടുന്നു. ആംഗിക സ്വാത്തിക അഭിനയത്തിലൂടെ അവതരണം ഹൃദ്യമാക്കി മാറ്റുന്നു. അരി മഞ്ഞൾ കരി, അരി മഞ്ഞൾ കരി എന്നിവ കൊണ്ട് മുഖമെഴുതും. ഒരു കാതിൽ കുണ്ടല, മറുകാതിൽ വെറ്റില തിരുകുന്നു, വസ്ത്രം ഞൊറിഞ്ഞൊടുക്കും. കണ്ടിട്ടുണ്ടല്ലോ. ഇനി സമകാലിക പ്രശ്നങ്ങളെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. അപ്പോൾ നേരിടുന്ന ഈ ചാക്യാർ അപ്പോൾ നേരിടുന്ന സമകാലിക പ്രശ്നങ്ങളെ സമൂഹത്തിലെ, അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് പരിഹാസരൂപേണ എത്തിക്കാൻ കഴിവുള്ള ഒരു കലാരൂപമായിരുന്നു ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഈ രാജാവിനോട് പോലും പരിഹാസ രൂപേണ അപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ തമാശ രൂപേണ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു? ചാക്യാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒന്നിൽ കൂടുതൽ ചാക്യാന്മാർ ചേർന്നാൽ കൂടിയാട്ടം. മാണി മാധവ ചാക്യാരാണ് എന്ത് ചെയ്തത്? കൂടിയാട്ടം, ചാക്യാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങളെ അമ്പലങ്ങൾക്ക് വെളിയിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നങ്ങ്യാർകൂത്തിനെ പറ്റിയിട്ടാണ്. ഈ നങ്ങ്യാർകൂത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത സ്ത്രീ കഥാപാത്രങ്ങളാണ് നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? നങ്ങ്യാർകൂത്താണ് സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രം അഭിനയിക്കുന്ന ഒരു കലാരൂപം എന്ന് പറയുന്നത്. അത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്ഷേത്ര കലാരൂപമാണ്. നമ്പ്യാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ നങ്ങ്യാർകൂത്ത്, ഈ നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകൾക്കുള്ള സ്ഥാനപ്പേരാണ് നങ്ങ്യാരമ്മമാർ. അപ്പം അങ്ങനെയാണ് ഈ കലാരൂപത്തിന് ആ പേര് വന്നത്. കൂടിയാട്ടത്തിലെ സ്ത്രീ കഥാപാത്രത്തിലെ, അപ്പം കൂടിയാട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കലാരൂപങ്ങളാണ് ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്തൊക്കെ. അപ്പം അതിലെ തന്നെ മേക്കപ്പല്ല,
English and other makeup alavar and Chamayangala Mukhamed Tokataniana every day Ubiogichin the Nangyar Kutilam Ubiogichin the Miravana Pradhana Vadiam Pradhana Vaitum Sri Krishna Charida Mayuno Idinagata Adikondirnada Pandran Divasamunda Sri Krishna Charida Aditirkuno Muga Abhine Kalayana the Pradhana Mai Note the Cheka Sambhashna Mundum the Nila Angiga Vajika Abhinela Angiga Abhine Kalamatra Madada about Muga Abhine Kalayana Sambhashnangalilla Valiavatam Nangyar Madadile Ichirikuti Nangyarama, Subhadra Nangyarama, in the Verana, Adya Galata, E. Nangyar Kutil, Pramukhara Aitola, Manidagal in the Parinada, Pina Ipode Karim Parayanil, Margisati, Usha Nangyar, Kalamandalam Girija, Kalamandalam Shailaja, Mudalaivere, Nangyar Kutil, Prasidharana, E. Nangyar Kutine, other Purendutharana the Lake Kondo another, Arana Sri Pangulam, Ramachakyarana, E. Kalarubate, Prolsa Hipicha, Pramukhanina, Parayanada. Tremana, Nangyar Kutine Petita, Parayanada, another, Strigalamatra Madanum, Muga Abhine Madanum. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവന്നു ചമയത്തിന്റെ കാര്യം പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നോട്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ ടൈം ടേബിൾ നന്നായിട്ട് ഫോളോ ചെയ്തു പോവുക നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കുറേ പേര് പറയുന്നുണ്ട് സന്തോഷം നന്നായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തു പോവുക നമുക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക നമുക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഫസ്റ്റ് ടൈം ടേബിൾ ഞാൻ ടൈറ്റ് ആയിട്ടല്ല ഇട്ടിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക ശനിയാഴ്ച മാക്സിമം നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തവർ മാത്രം വരിക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ